गुड मॉर्निंग प्लस वण हिस्टरी ऑनलाइन क्लास एल स्वागत अब इन क्लास नाम पढ़ा पद ना मूमते तीम नूनामें तीमि पेर मूं भूखंड व्याप्त और साम्राज्यम एंड एम्पायर अक्रॉस थ्री कॉन्टिनेंट्स अब ना मूमते तीम फोकस एर्यल क्लास नमुक नोक ओके अब इद्यमु वरदा नम्बे रोमि ज्योग्राफिकल फीचर्स भूमिशास्त्रपर प्रत्येक रोमन साम्राज्य भूमिशास्त्रपर प्रत्येक फोकस आद्य भागत वरुद अब अल रोमन साम्राज्यम रोमन एम्पायर रोमन साम्राज्य मैप इवे का अब ई रोमन साम्राज्यम यूरोप भूरीभाग प्रत्येक यूरोप भूरीभाग प्रदेश अब पश्चिम ऐश्य वडक्के आफ्रिका व्यापिच साम्राज्य रोमन साम्राज्यम रोमन साम्राज्यम वाले वाली साम्राज्य अब अद नमक नाम पड़ेकाल वाले वाली साम्राज्यू रोमन साम्राज्यम अब यूरोप भाग ऐसे एल भाग अदान भूरीभाग प्रदेश यूरोप ऐसे एल भाग रोमन साम्राज्यम व्यापचे अद कूड़ा पश्चिम ऐश्य वेस्ट्य अल पश्चिम ऐश्य वेस्ट्य वडक्के आफ्रिक नॉर्थ आफ्रिक तुंगीट प्रदेश व्यापच साम्राज्यम रोमन साम्राज्यम अब भूमिशास्त्रपर स्थानते कुछ वो एन फस्ट पॉइंटाटो इत अब अदान नमें फोकस आद्य टॉपिक रोमन साम्राज्य भूमिशास्त्रपर प्रत्येक इन अब नम्मल पर्ण्यू यूरोप वड़के आफ्रिक पश्चिम ऐश्य भूरीभाग प्रदेश अलग आ भूरीभाग रोमन साम्राज्यू पर प्रत्येक यूरोप आफ्रिके तमिल वेर्ति कड़ल अब मेडिटेरेनियन कड़ल मेडिटेरेनियन समुद्रम अल यूरोप आफ्रिके तमिल वेर्ति मे कड़ल मेडिटेरेनियन मेडिटेरेनियन कड़ल अब ई रोमन साम्राज्य हृदय ऐसी मेडिटेरेनियन कड़ल अब रोमन साम्राज्य हृदय ऐसा मेडिटेरेनियन सी आ मेडिटेरेनियन कड़ल इतम अमुक वण वर्ड क्वस्ट्यंस आईटेपुर चोदिकर क्वस्टन रोमन साम्राज्य हृदय अब मेडिटेरेनियन समुद्र मेडिटेरेनियन सी आंसर इत नि प्रत्येक ओरत वण वर्ड क्वस्टनपुर वरा देन इनी मेडिटेरेनियन प्रदेश रोमन साम्राज्य संपूर्ण आधिपत्य कीड़ी अब मेडिटेरेनियन प्रदेश मेलेंदू रोमिन रोमन साम्राज्य एला विध डोमिनेंसू आधिपत मत प्रत्येक अब ई मेडिटेरेनियन समुद्र चुटम्ल प्रदेश प्रत्येक नॉर्त भाग सौत् भाग അവിടെയൊക്കെ ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ വടക്കും തെക്കും ദിശകളിലൊക്കെ റോം മേധാവിത്വം പുലർത്തിയിരുന്നു നോർത്ത് ഭാഗത്തും അതുപോലെ തന്നെ സൗത്ത് ഭാഗത്തും റോം ആധിപത്യം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് പിന്നെ റോമൻ ഇതിന്റെ റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ അതിർത്തികൾ എന്ന് പറയുമ്പോൾ വടക്ക് റൈൻ അതുപോലെ തന്നെ ഡാനൂബ് നദി തെക്ക് ഏതാണ് സഹാറ മരുഭൂമി സഹാറ ഡെസേർട്ട് ആണ് തെക്ക് ഭാഗത്ത് അപ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ എന്ന് പറയുമ്പോൾ അതിന്റെ അതിർത്തികൾ ഏതൊക്കെയാണ് വടക്ക് റൈൻ ഡാനൂബ് നദികളും തെക്ക് ഭാഗത്ത് ഏതാണ് സഹാറ മരുഭൂമിയുമാണ് റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തി ഭാഗം എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഏറ്റവും വലിയൊരു സാമ്രാജ്യം പ്രാചീന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ മൂന്ന്
വൻകരകളിലേക്ക് മൂന്ന് വൻകരകളിലേക്കാണ് ഈ ഈ ഒരു സാമ്രാജ്യം വ്യാപിച്ചിരുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ അതാണ് അല്ലേ, ആൻ എംപയർ അക്രോസ് ത്രീ കോണ്ടിനൻസ്. അപ്പൊ ആ മൂന്ന് കോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ മൂന്ന് വൻകരകളിലേക്ക് സാമ്രാജ്യം വ്യാപിച്ച വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഏത്? റോമൻ സാമ്രാജ്യം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എഴുതേണ്ട ആൻസർ ഇത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടി ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞു ആദ്യം എന്താ പറഞ്ഞത്, റോമൻ സാമ്രാജ്യം അല്ലേ, എവിടൊക്കെയാണ്? പശ്ചിമേഷ്യ, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടന്നിരുന്ന സാമ്രാജ്യമായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് മെഡിറ്ററേനിയൻ കടലിനെ കുറിച്ചിട്ടാണ് അല്ലേ. മെഡിറ്ററേനിയൻ കടൽ യൂറോപ്പിനെയും ആഫ്രിക്കയെയും തമ്മിൽ വേർതിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. ആ മെഡിറ്ററേനിയൻ കടലിനെ പറയുന്നത് എന്താണ്? റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നാണ് പറയുന്നത്. പിന്നെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് മുഴുവനായിട്ടും റോമ് ആധിപത്യം പുലർത്തിയിരുന്നു, ഡോമിനൻസ് അവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എവിടൊക്കെയാണ്? മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗം, തെക്ക് ഭാഗത്ത് റോം മേധാവിത്വം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ അതിർത്തികൾ പറയുമ്പോൾ എവിടൊക്കെയാ? വടക്ക് നോർത്ത് ഭാഗത്ത് ഏതൊക്കെയാ? റൈൻ, ഡാന്യൂബ് നദികളും തെക്ക് ഭാഗത്ത്, സൗത്ത് ഭാഗത്ത് ഏതാണ്? സഹാറ മരുഭൂമി, സഹാറ ഡെസേർട്ട് ആണ് റോമിൻ്റെ അതിർത്തികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ മൂന്ന് വൻകരകളിലേക്ക് വ്യാപിച്ച, ഇങ്ങനെ മൂന്ന് വൻകരകളിലേക്ക്, മൂന്ന് കോണ്ടിനൻസിലേക്ക്, ഏതൊക്കെ? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ മൂന്ന് കോണ്ടിനൻസിലേക്ക് വ്യാപിച്ചിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഏത്? റോമൻ സാമ്രാജ്യം. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത് സോഷ്യൽ ഹൈറാർക്കീസ് ആണ്, അതായത് സാമൂഹ്യ ശ്രേണികളാണ്. സോഷ്യൽ ഹൈറാർക്കീസ്, സാമൂഹ്യ ശ്രേണികൾ എന്ന് പറയുമ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്നത്? അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് സെനറ്റർമാർ, സെനറ്റർമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ, അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇക്വറ്റൈസ് എന്ന് പറയും, അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ. പിന്നെ മറ്റൊന്ന് ആദരണീയ വിഭാഗം അഥവാ മധ്യവർഗം, മധ്യവർഗമാണ് മൂന്നാമത്തത്. നാലാമത്തത് പിന്നെ കീഴാള വർഗങ്ങൾ, അഞ്ചാമത്തത് അടിമകൾ. ഇങ്ങനെയാണ് സാമൂഹ്യ ശ്രേണികൾ വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, റോമൻ സാമ്രാജ്യം, അപ്പോൾ ഫോക്കസ് ഏരിയയിൽ അടുത്ത് വരുന്നത് സാമൂഹ്യ ശ്രേണികളാണ്, സോഷ്യൽ ഹൈറാർക്കീസ്. അപ്പോൾ അതിൽ റോമ സാമ്രാജ്യത്തിൽ ഒരുപാട് സാമൂഹ്യ വിഭാഗങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഒരുപാട്, ഏകദേശം അഞ്ചെണ്ണം ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ. ഈ അഞ്ച് സാമൂഹ്യ വിഭാഗങ്ങൾ നിലനിന്നിരുന്നു പിന്നെ എന്ന് അതിനെക്കുറിച്ച് വിവരിക്കുന്നത് ചരിത്രകാരനായിട്ടുള്ള ടാസിറ്റസ് ആണ്. ചരിത്രകാരനായിട്ടുള്ള ടാസിറ്റസ് ആദിമ സാമ്രാജ്യത്തിലെ പ്രധാന സാമൂഹ്യ വിഭാഗങ്ങളെ അഞ്ചായിട്ട് വേർതിരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹമാണ് വിവരിക്കുന്നത്. അപ്പോൾ ആ സാമൂഹ്യ ശ്രേണികളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള. ആദ്യത്തത് ആരാണ്? സെനറ്റർമാരാണ്, പാട്രസ്. അതായത് അതിൽ നമ്മൾ വരുന്നത് ധനികരായിട്ടുള്ള ആളുകൾ, പിന്നെ ഭൂ ഉടമകൾ, ഭൂമിയുടെ ഉടമസ്ഥന്മാർ വരും, കുലീനരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെയാണ് ഇതിൽ സെനറ്റർമാർ എന്നുള്ളതിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇക്വേറ്റ്സ് അഥവാ നൈറ്റുകൾ, നൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ അശ്വാരൂഢർ, സമ്പന്നർ, കുലീനർ എന്നുള്ള വിഭാഗം രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നു. പിന്നെ മൂന്നാമത്തത് ആദരണീയ വിഭാഗം അഥവാ മിഡിൽ ക്ലാസ് അല്ലേ, മധ്യവർഗം എന്ന് പറയും. അതിൽ ഉദ്യോഗസ്ഥന്മാർ, വ്യാപാരികൾ, കർഷകർ എന്നുള്ള വിഭാഗമാണ് ആദരണീയ വിഭാഗമായിട്ട് വരുന്നത്. ദെൻ പിന്നെ അതുപോലെ തന്നെ അടുത്തത് നാലാമത്തത് ഏതാണ്? കീഴാളർ എന്ന് പറയും. കീഴാളർ, ഹ്യൂമിലിയോർസ്, കീഴാളർ. അതിൽ തൊഴിലാളികൾ, കൈവേലക്കാർ എന്നിവരൊക്കെയാണ് ഹ്യൂമിലിയോർസ് എന്നുള്ള വിഭാഗത്തിൽ വരുന്നത്. അഞ്ചാമത്തത് ഏതാണ്? ഏറ്റവും താഴ്ന്ന വിഭാഗം അടിമകളാണ്, താഴ്ന്ന വർഗം അടിമകൾ. അപ്പോൾ അതിൽ
ഇതിലിപ്പോ ഈ ഒന്നാമത്തെ വിഭാഗമായിട്ടുള്ള സെനറ്റർമാര് ഇവര് നമ്മൾ പറയുന്നുണ്ട് സമൂഹത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് ആരെ പറയുന്നത് സെനറ്റർമാരെ പറയുന്നത് ഇവര് ഭൂമിയുടെ ഉടമസ്ഥത അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരുന്ന ആളുകൂടി ആയിരുന്നു ഇത് ഈ വിഭാഗത്തിലുള്ളവർ അപ്പോൾ ഏകദേശം മൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1000 സെനറ്റർമാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിൽ ധനികരായിട്ടുള്ള ആളുകളുണ്ട് സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരും ശക്തവുമായിട്ടുള്ള വിഭാഗമായിരുന്നു ഇത് ഈ സെനറ്റർമാരെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള നൈറ്റുകൾ അഥവാ അശ്വാരൂഢർ സമൂഹത്തിലെ രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ ശക്തവും സമ്പന്നവുമായിട്ടുള്ള വർഗമാണ് ഇത് നൈറ്റുകൾ എന്ന് പറയുന്നത് ഇതിലും എന്താണ് മിക്ക നൈറ്റുകളും ഭൂവുടമകളായിരുന്നു അല്ലെങ്കിൽ ഈ നൈറ്റുകൾ എന്നുള്ള വിഭാഗത്തിലും ഭൂമിയുടെ ഉടമസ്ഥതയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ നമ്മൾ അന്തിമ റോമൻ സാമ്രാജ്യം ആദിമ റോമൻ സാമ്രാജ്യം അല്ലെ രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പോൾ ആ അന്തിമ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ഈ സെനറ്റർമാരും അതുപോലെ തന്നെ നൈറ്റുകളും ഇവർ രണ്ടാളും ചേർന്നിട്ട് ഒരു കുലീന വിഭാഗമായിട്ട് ചേർന്നു മാറി എന്നുള്ളതാണ് അപ്പോൾ അന്തിമ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ആദ്യത്തെ വിഭാഗമായിട്ടുള്ള സെനറ്റർമാർ അവരും പിന്നെ ഈ നൈറ്റുകളും രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തായി അവരൊരു കുലീന വിഭാഗമായിട്ട് മാറി അപ്പോൾ ഈ കുലീന വിഭാഗത്തിൻ്റെ കുലീനർ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത എന്താ അവർ ധാരാളം സമ്പത്തുള്ളവരായിരുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു ആരാണ് ആദരണീയ വിഭാഗം അഥവാ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു അല്ലേ അപ്പം ഇതിൽ ഈ മിഡിൽ ക്ലാസ് എന്നുള്ളതിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് ഇവർ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ആരാ ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥന്മാരെയാണ് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ വരും സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാർ വരും പിന്നെ അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള വ്യാപാരികൾ കർഷകർ ഇവരൊക്കെ ഏതിൽ വരുന്നുണ്ട് ഈ മിഡിൽ ക്ലാസ് മധ്യവർഗത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇവർ പിന്നെ എങ്ങനെയാണ് ആദരണീയരായിട്ടുള്ള വർഗമാണ് അല്ലെ ആദരണീയ വിഭാഗം എന്ന് പറഞ്ഞു ആദരണീയരായിട്ടുള്ള ഈ മധ്യവർഗം സെനറ്റിൻ്റെ അല്ലെങ്കിൽ സെനറ്റ് പോലെയുള്ള സഭകളുടെ ഒക്കെ കക്ഷികളായിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് ഇനി അടുത്തത് നാലാമത്തെ ഒരു വിഭാഗം ഏതാണ് ഹ്യൂമിലിയോർസ് ആണ് അല്ലേ ഹ്യൂമിലിയോറസ് എന്നറിയപ്പെട്ടിരുന്ന കീഴാള വർഗക്കാർ ഹ്യൂമിലിയോറസ് എന്നറിയപ്പെട്ടിരുന്ന കീഴാള വർഗക്കാർ അവരുടെ സ്ഥാനം എങ്ങനെയാണ് മധ്യവർഗത്തിന് കീഴ് അല്ലേ മധ്യവർഗം കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ആളുകളാണ് ഹ്യൂമിലിയോറസ് എന്നറിയപ്പെടുന്ന കീഴാള വർഗം ഇതിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ ഗ്രാമങ്ങളിലെ പണിക്കാരുൾപ്പെടും അതുപോലെ തന്നെ വ്യവസായങ്ങളിലെ ഖനികളിലെയും ഒക്കെ തൊഴിലാളികൾ ഖനികൾ എന്ന് പറഞ്ഞാൽ മൈൻസ് അല്ലേ നമ്മൾ പിന്നെ മൈൻസ് ഈ ഒരു അതായത് ഒരുപാട് മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളാണ് ഏത് മൈൻസ് എന്ന് പറയാം അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ വരും പിന്നെ അതുപോലെ തന്നെ കുടിയേറ്റക്കാരായിട്ടുള്ള തൊഴിലാളികൾ കുടിയേറ്റക്കാരായ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ആരാ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ജോലി അന്വേഷിച്ച് ഇവിടേക്ക് വന്ന ആളുകളാണ് അല്ലേ മൈഗ്രേറ്റഡ് ലേബറേഴ്സ് ആണ് കുടിയേറ്റക്കാരായിട്ടുള്ള തൊഴിലാളികൾ പിന്നെ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന കൈവേലക്കാർ അതായത് സ്വന്തമായിട്ട് തൊഴിൽ കരകൗശല ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണ് പിന്നെ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ വരുന്നത് ഈ കീഴാളർ എന്നുള്ള വിഭാഗത്തിൽ വരുന്നത് പിന്നെ ലാസ്റ്റത്തെ വിഭാഗം ഏതാണ് അടിമകൾ അല്ലേ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള വിഭാഗമാണ് അടിമകൾ എന്ന് പറയുന്നത് ഇവർ എപ്പോഴും എന്താ താഴ്ന്ന വർഗമാണ് ഇവരുടെ ജോലി എങ്ങനെയാണ് അടിമകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും അവർ തൊഴിലെടുക്കാൻ വിധിക്കപ്പെട്ട ആളുകളായിരുന്നു അടിമകൾ എന്നുള്ള താഴ്ന്ന വർഗം അപ്പോൾ ഇതാണ് സാമൂഹ്യ ശ്രേണികൾ കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത ഫോക്കസ് ഏരിയയിൽ വരുന്നത് റോമൻ സാമ്രാജ്യത്തിലെ സാമൂഹ്യ ശ്രേണികൾ അപ്പോൾ ഈ സാമൂഹ്യ ശ്രേണികൾ ഓരോന്നും എഴുതിയിട്ട് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം അങ്ങനെയാണ് പിന്നെ എന്ത് വരുന്നത് നമ്മളെ സാമൂഹ്യ ശ്രേണികൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണ് നമ്മൾ അതിൽ വേണ്ടത് പിന്നെ അടുത്തൊരു ഫോക്കസ് ഏരിയ വരുന്നത് അന്തിമ റോമൻ സാമ്രാജ്യമാണ് അന്തിമ റോമൻ സാമ്രാജ്യം അപ്പോൾ ഈ അന്തിമ റോമൻ സാമ്രാജ്യം
അല്ലെങ്കിൽ ലേറ്റ് എംപയർ അല്ലെങ്കിൽ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്താണ്? ഇതാണ് നമുക്ക് അടുത്തത് വരുന്നത്, ലേറ്റ് ആൻറ്റിക്വിറ്റി എന്നുള്ള ഭാഗമാണ് അടുത്ത ഫോക്കസ് ഏരിയ. അപ്പോൾ പിൽക്കാല പൗരാണികത എന്ന് പറയും അല്ലേ. റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്തിമ കാലഘട്ടത്തെ അതിനെയാണ് എന്തു പറയുന്നത്, പിൽക്കാല പൗരാണികത അല്ലെങ്കിൽ അന്തിമ പുരാതന കാലം, അന്തിമ സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത്. ലേറ്റ് ആൻറ്റിക്വിറ്റി അല്ലെങ്കിൽ ലേറ്റ് എംപയർ, അന്തിമ സാമ്രാജ്യം എന്ന് പറയും, പിന്നെ അന്തിമ പുരാതന കാലം എന്നൊക്കെ പറയും. അപ്പോൾ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്തിമ കാലഘട്ടം അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, അതിനെയാണ് എന്തു പറയുന്നത്, ഈ പിൽക്കാല പൗരാണികത ലൈറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. സാംസ്കാരിക രംഗങ്ങളിൽ, കൾച്ചറൽ ഫീൽഡിൽ, അതുപോലെ തന്നെ സാമ്പത്തികം അല്ലേ, എക്കണോമിക് ഫീൽഡിൽ, പൊളിറ്റിക്കൽ ഫീൽഡിൽ, രാഷ്ട്രീയ രംഗങ്ങളിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണ് ഏത്, ഈ ഒരു പിൽക്കാല പൗരാണിക അല്ലെങ്കിൽ അന്തിമ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായിട്ട്, ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഈ ഒരു അന്തിമ റോമൻ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആരാണ് ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായിട്ട്, ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചത്? ആരാണ്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ഇത് നമുക്ക് വൺ വേർഡ് ചോദിക്കാം കേട്ടോ. ദെൻ അടുത്തത് എന്താ, 7-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇസ്ലാം മതം ആവിർഭാവം ചെയ്യുകയുണ്ടായി. 7-ാം നൂറ്റാണ്ടോട് കൂടി ഇവിടെ ഇസ്ലാം മതം ഉണ്ടാവുകയും ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവം ഉണ്ടായി. പിന്നെ മാറ്റം എന്ന് പറയുന്നത് ഡയോക്ലീഷ്യൻ ചക്രവർത്തി രാഷ്ട്രത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി. ഡയോക്ലീഷ്യൻ എന്നുള്ള ചക്രവർത്തി റോമിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ഒരുപാട് മാറ്റം വരുത്തി. അപ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാ? അദ്ദേഹം ഇപ്പോൾ നമ്മൾ പറഞ്ഞു റോമൻ സാമ്രാജ്യം വളരെ വിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണപരമായിട്ടുള്ള ഒരുപാട് അസൗകര്യങ്ങൾ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ഭരണം നടത്തുമ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും ഭരണപരമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും ശരിയായി നോക്കിക്കൊണ്ട് നടത്തുക എന്നുള്ളത് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി ആ ഒരു പിന്നെ രാജ്യത്തിൻ്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയത്. അതിൽ അദ്ദേഹം ചെയ്ത കാര്യം എന്താ, സാമ്പത്തികമായിട്ട് പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. തന്ത്രപരമായിട്ടും സാമ്പത്തികമായിട്ടും പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പോൾ എങ്ങനെയാണ് ആ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ? അപ്പോൾ എന്താണ്, പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ നോക്കി നടത്തുന്നതിന് ഒന്നുകൂടി എളുപ്പമാവും. പിന്നെയോ, അതിർത്തികൾ, രാജ്യത്തിൻ്റെ അതിർത്തികളൊക്കെ കോട്ട കെട്ടിയിട്ട് എവിടേക്കാണ് അതിർത്തികൾ എന്നുള്ളത് പുനർനിർണയിച്ചു. അപ്പോൾ പ്രാധാന്യം കുറഞ്ഞ സ്ഥലങ്ങൾ ഉപേക്ഷിച്ചല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി അവിടെ കോട്ടകളൊക്കെ കെട്ടി സംരക്ഷിച്ചു നിർത്തി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, പൗരന്മാരെ സൈനിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. പൗരന്മാർ, അതായത് രാഷ്ട്രത്തിലെ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ, പൗരന്മാർ, സാധാരണ ജനങ്ങൾ, അവരെ സൈനിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും സൈനിക മേധാവികൾ, കമാൻഡർമാരുണ്ടാവും അല്ലേ, സൈനിക കമാൻഡർമാർ അല്ലെങ്കിൽ മേധാവികൾ, അവർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഒന്നുകൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് എന്ത് പറ്റി, കൂടുതൽ ശ്രദ്ധ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിന് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടനയിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തി മാറ്റങ്ങൾ വരുത്തിയത്. നിങ്ങൾക്ക് അവിടെ പിക്ചർ കാണാം, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പിക്ചറാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റ് മാറ്റങ്ങളാണ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സോളിഡസ് എന്നുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കി. കോൺസ്റ്റന്റൈൻ, ഇതാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. അദ്ദേഹം ഇറക്കിയിട്ടുള്ള നാണയങ്ങളുടെ പിക്ചറും കാണാം. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മാറ്റം എന്താണ്,
സോളിഡസ് എന്നുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കിയ ആളാണ് കോൺസ്റ്റന്റൈൻ. എപ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സോളിഡസ് എന്നുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കിയ ചക്രവർത്തി ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വൺ വേർഡ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിലെ സ്വർണ്ണ നാണയം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പേര് സോളിഡസ് ആണ്. അപ്പം ഈ ഒരു ലേറ്റ് ആൻറ്റിക്വിറ്റി പീരീഡിലെ അന്തിമ പുരാതന കാലത്തുള്ള മാറ്റങ്ങളാണ് കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയോക്ലേഷ്യൻ കഴിഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ആളാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഭരണരംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പുതിയ നാണയ വ്യവസ്ഥ, അതുപോലെ തന്നെ അദ്ദേഹം പുതിയ തലസ്ഥാനം, പിന്നെ ഒരുപാട് സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ആ പുതിയ നാണയ വ്യവസ്ഥയിലാണ് അദ്ദേഹം എന്ത് 4 ഗ്രാമാണ്, 4.5 ഗ്രാം ശുദ്ധമായിട്ടുള്ള സ്വർണമാണ് ഏതിലുള്ളത്? ഈ സോളിഡസ് എന്നുള്ള സ്വർണ്ണ നാണയത്തിലുണ്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ 4 ഗ്രാം ശുദ്ധമായിട്ടുള്ള സ്വർണം അടങ്ങിയിട്ടുള്ള സോളിഡസ് എന്നുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കിയ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. പിന്നെ അദ്ദേഹം തലസ്ഥാനം അല്ലേ, സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സാമ്രാജ്യത്തിൻ്റെ 2-ാം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. 2-ാം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ, ഇസ്താംബൂൾ അല്ലേ, ഇപ്പോഴത്തെ ഇസ്താംബൂളാണ്. അപ്പോൾ അദ്ദേഹം 2-ാം തലസ്ഥാനം എവിടെ സ്ഥാപിച്ചു? കോൺസ്റ്റാന്റിനോപ്പിളിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. പിന്നെ ഇദ്ദേഹം പിന്നെ ഗ്രാമങ്ങളിലെ എണ്ണ മില്ലുകൾ, അതുപോലെ തന്നെ ഗ്ലാസ് ഫാക്ടറികൾ, ഇവയിലൊക്കെ തന്നെ വളരെയധികം നിക്ഷേപം നടത്തി. നിക്ഷേപം നടത്തി എന്ന് പറയുമ്പോൾ എന്താ, വ്യവസായ സ്ഥാപനങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പണം നിക്ഷേപിക്കുക അല്ലേ, പണം ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു. ഗ്രാമങ്ങളിലെ എണ്ണമില്ലുകൾ, ഗ്ലാസ് ഫാക്ടറികളിൽ എന്നിവയിൽ നിക്ഷേപം നടത്തി. പിന്നെ അതുപോലെ ജലമില്ലുകൾ, പിരിയാണി യന്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അദ്ദേഹം കൊണ്ടുവന്നു. കിഴക്കുമായിട്ടുള്ള ദൂരദേശ വ്യാപാരവും അദ്ദേഹം പുനഃസ്ഥാപിച്ചു. ഈസ്റ്റുമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ ഇദ്ദേഹം പുനഃസ്ഥാപിച്ചു. പിന്നെ പുതിയ വാസ്തുവിദ്യാരീതി, പുതിയ വാസ്തുവിദ്യാരീതികൾ അദ്ദേഹം കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഒരു ആഡംബര ബോധം, അല്ലെങ്കിൽ എല്ലാതും എന്താണ്, റോമിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ പുനഃക്രമീകരിക്കണം എന്നുള്ള ഒരു ഇത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പുതിയ വാസ്തുവിദ്യാരീതികളൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇവിടുത്തെ ഭരണവർഗം, ഭരണവർഗവും അതുപോലെ തന്നെ അവരെങ്ങനെയായിരുന്നു, വളരെയധികം സമ്പന്നരും കരുത്തരുമായിരുന്നു ഭരണവർഗം എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഏതിൽ വരുന്നത്, നമ്മുടെ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്നുള്ള ഭാഗത്ത് വരുന്നത്. പിന്നെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പതനം, ഇത് നമ്മളെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. നമ്മളെ ലേറ്റ് ആൻറ്റിക്വിറ്റി പീരീഡ് വരെയാണ്. ഇനി അതിൻ്റെ ആ ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനം എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. 4-ാം നൂറ്റാണ്ടിലാണ് റോമൻ സാമ്രാജ്യം 2 ആയിട്ട് വിഭജിക്കപ്പെട്ടത്. അത് പൂർവ റോമൻ സാമ്രാജ്യവും അതുപോലെ തന്നെ പശ്ചിമ റോമൻ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും എന്നിങ്ങനെ 2 എണ്ണമായിട്ട് വിഭജിക്കപ്പെട്ടു. അതിൽ പൂർവ റോമൻ സാമ്രാജ്യം, അതായത് ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യത്തിൽ വളരെയധികം അഭിവൃദ്ധിയും പ്രോഗ്രസ്സും അതുപോലെ തന്നെ ജനസംഖ്യാ വളർച്ചയും ഒക്കെ ഉണ്ടായി. പിന്നെ പശ്ചിമ റോമൻ സാമ്രാജ്യം, അതായത് വെസ്റ്റേൺ റോമൻ എംപയർ, ജർമാനിക് ഗോത്രങ്ങളുടെ ആക്രമണത്തിന് വിധേയമാകുകയും അങ്ങനെ വിസിഗോത്തുകൾ സ്പെയിനിലും ഫ്രാങ്കുകൾ ഗൗളിലെ ലംബാഡുകൾ ഇറ്റലിയിലും അവരുടെ രാജ്യങ്ങൾ സ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിനത് കാരണമായി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു തീമിൽ, ഫോക്കസ് ഏരിയയിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. 1-ാമത്തത് എന്താ പറഞ്ഞത്, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ അല്ലേ, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ 1-ാമത്തത്, അതാണ് വരുന്നത്. 2-ാമത്തത് എന്താ, സാമൂഹ്യ ശ്രേണികൾ, സോഷ്യൽ ഹൈറാർക്കീസ്, അതിലെ 5 വർഗ്ഗങ്ങൾ ഏതൊക്കെ, ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെ. പിന്നെ 3-ാമത്തെ കാര്യം വരുന്നത് ലേറ്റ് ആൻറ്റിക്വിറ്റി ആണ്, അന്തിമ റോമൻ സാമ്രാജ്യം, ആ കാലഘട്ടത്തിൽ റോമിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു തീമിൽ, ഫോക്കസ് ഏരിയയിൽ വരുന്നത്.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത തീമുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.